എല്ലാവർക്കും ഫോക്കസ് പോയിന്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിക്ടേഴ്സ് ക്ലാസുകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, നേരത്തെ തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നതാണ് 10th സ്റ്റാൻഡേർഡിനുള്ള ക്ലാസുകൾ, വിക്ടേഴ്സ് വഴിയുള്ള ക്ലാസുകൾ ഈ ആഴ്ച തന്നെ പൂർത്തിയാകുമെന്ന് അറിയിച്ചിരിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നു, മറ്റ് ക്ലാസുകൾക്കും നിർണായകമായ വിവരങ്ങളാണ്. ഡീറ്റെയിൽ ആയ ഇൻഫർമേഷനിലേക്ക് പോകാം. ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ അറിയുന്നതിനും വിക്ടേഴ്സ് ടൈം ടേബിൾ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. June 1 മുതൽ കൈറ്റ് വിക്ടേഴ്സിലൂടെ ആരംഭിച്ച ഫസ്റ്റ് ബിൽ ഡിജിറ്റൽ ക്ലാസുകളിൽ ആദ്യം പൂർത്തിയാകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെതാണ്. ഇതോടെ 10th ക്ലാസ്സിലെ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തി മുഴുവൻ ക്ലാസുകളുടെയും സംപ്രേഷണം ഞായറാഴ്ചയോടെ, അതായത് January 17 പൂർത്തിയാകും. മുഴുവൻ ക്ലാസുകളും അവയുടെ എപ്പിസോഡ് നമ്പരും അധ്യായങ്ങളും ഉൾപ്പെടെ firstbell.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പൊതുപരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയ വിഭാഗത്തിൽ ഓരോ വിഷയത്തിനും ഏത് ഡിജിറ്റൽ ക്ലാസുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് എപ്പിസോഡുകൾ തിരിച്ചും സമയദൈർഘ്യം നൽകിയും കുട്ടികൾക്ക് വീണ്ടും എളുപ്പത്തിൽ കാണുന്നതിനായി പോർട്ടലിൽ പ്രത്യേകം സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് firstbell.kite.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിച്ചാൽ അവിടെ കൃത്യമായി ഓരോ ക്ലാസിൻ്റെയും ഫോക്കസ് ഏരിയ വിഭാഗത്തിൽപ്പെടുന്ന ഓരോ വിഷയത്തിൻ്റെയും ഡിജിറ്റൽ ക്ലാസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എപ്പിസോഡുകളുടെ ക്രമത്തിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതുപോലെ ക്ലാസും സബ്ജക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പിസോഡുകളുടെ നമ്പറും അതുപോലെ തന്നെ സമയദൈർഘ്യവും ഒക്കെ കാണുന്ന രീതിയിൽ കൃത്യമായി ഓരോ ക്ലാസുകൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അത് കുട്ടികൾക്ക് ആവർത്തിച്ച് കാണാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കാണുന്ന സമയത്ത് ഫോക്കസ് ഏരിയയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ ഏതൊക്കെ ക്ലാസുകളിലാണ്, ധാരാളം ക്ലാസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്ലാസുകളിൽ സൈറ്റിൽ ലഭ്യമാണ്. അതിൽ ഏതൊക്കെ ക്ലാസുകളിലാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇത് എല്ലാ സബ്ജക്റ്റുകളുടെയും 10th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും, ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ പാഠത്തിൻ്റെ പേര് 1, ക്രമനമ്പർ 1 പാഠത്തിൻ്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫുൾ ക്ലാസ് കാണണം, ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുഴുവൻ ക്ലാസ്സും ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ്. റഷ്യൻ വിപ്ലവം എപ്പിസോഡ് നമ്പർ 3 ഉം 4 ഉം ആണ്. വിക്ടേഴ്സിലെ എപ്പിസോഡ് 3 ഉം 4 ഉം ആയി സംപ്രേഷണം ചെയ്ത ക്ലാസ്സുകളാണ്. അതിൽ 13 മിനിറ്റ് മുതൽ 13 24 മിനിറ്റ് വരെ ആദ്യത്തെ 8 മിനിറ്റാണ് ഫോക്കസ് ഏരിയയിൽ പെടുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സുകളുടെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം 42-ാമത്തെ എപ്പിസോഡാണ്. ആ 42-ാമത്തെ എപ്പിസോഡിൽ 5-ാമത്തെ മിനിറ്റ് മുതൽ 11 മിനിറ്റ് വരെയാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടത്. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്നത് 44-ാമത്തെ എപ്പിസോഡാണ്. 44-ാമത്തെ എപ്പിസോഡിൽ 6 മുതൽ 11 മിനിറ്റ് വരെ, 15 മുതൽ 22 മിനിറ്റ് വരെ, 22 മുതൽ 30 മിനിറ്റ് വരെ ഈ രൂപത്തിലാണ് ഫോക്കസ് ഏരിയ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റുകളുടെയും ഏതൊക്കെ എപ്പിസോഡുകളിൽ എത്ര മിനിറ്റ് വീതം ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിൻ്റെ PDF നിങ്ങൾക്ക് വീഡിയോയുടെ ലിങ്കിൽ നിന്നും നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. PDFൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്, ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ചയുടെ ടൈം ടേബിൾ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. തിങ്കളാഴ്ച മുതൽ 11th ക്ലാസ്സിനും 9th ക്ലാസ്സിനും കൂടുതൽ ക്ലാസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് അങ്ങോട്ട് February മാസത്തിലും തുടർന്ന് ഇനി കൂടുതൽ ക്ലാസുകൾ ഉണ്ടാകാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിനും 11th സ്റ്റാൻഡേർഡിനുമാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ തിങ്കളാഴ്ച മുതലുള്ള ടൈം ടേബിൾ അപ്ഡേറ്റ് ചെയ്തായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റ് കൂട്ടുകാർക്ക് കൂടി തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക.